കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി മലയാള സിനിമ നല്ല ഉണർവിലായിരുന്നല്ലേ. എന്തൊക്കെ പുകിലുകളായിരുന്നു? വൈഡ് റിലീസിംഗ്, സാറ്റലൈറ്റ് അവകാശ വിൽപ്പന, OTT തുടങ്ങിയ മികച്ച വരുമാന മാർഗങ്ങൾ. അങ്ങനെ സിനിമ വളർച്ചയുടെ പുതിയ പാതയിലായിരുന്നു. പക്ഷെ കൊറോണ എല്ലാം തകിടം മറിച്ചു. തിയേറ്ററുകൾ പൊടുന്നനെ അടച്ചു, പ്രദർശനം നിർത്തേണ്ടി വന്നു. മാർച്ച് 10 ഇന്ത്യയിൽ ആദ്യമായി തിയേറ്ററുകൾ അടച്ച സംസ്ഥാനവും കേരളം തന്നെയായിരുന്നു. പൊതുവെ ഏപ്രിൽ മെയ് മാസങ്ങൾ മലയാള സിനിമയ്ക്ക് മികച്ച തിയേറ്റർ കളക്ഷൻ ലഭിക്കുന്ന കാലയളവാണ്. തിയേറ്ററുകൾ അടച്ചു എന്നൊക്കെ എളുപ്പം പറയാവുന്ന ഒന്നല്ല കേട്ടോ. എത്രയോ ആയിരങ്ങളാണ് അതിനു പിന്നിൽ ഉപജീവനം കണ്ടെത്തുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ? മഹാമാരിയും സിനിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മഹാമാരികളിൽ നിന്ന് സിനിമ അതിജീവനം നടത്തിയത് എങ്ങനെയെന്നും ആലോചിക്കുമ്പോൾ 1896-97 ഇന്ത്യയെ ബാധിച്ച പ്ലേഗിനെ പരാമർശിക്കേണ്ടതുണ്ട്. ലോക പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയെ ലോകമറിയുന്ന കലാകാരനാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ മുംബൈയിലെ പ്രസിൽ അച്ചടിച്ച് ലോകം മുഴുവൻ എത്തിച്ചിരുന്ന ചിത്രങ്ങളുടെ പ്രിന്റുകളാണ്. പ്ലേഗ് ബാധിച്ച് രവിവർമ്മയുടെ സഹോദരനും പ്രസിന്റെ പ്രധാന നടത്തിപ്പുകാരനുമായിരുന്ന രാജാ വർമ്മ മരിച്ചതോടെ പ്രസ് നടത്തിക്കൊണ്ടുപോവാൻ രവിവർമ്മയ്ക്ക് മാനസികമായി ബുദ്ധിമുട്ടായി. അദ്ദേഹം പ്രസ് ഒരു ജർമ്മൻകാരനെ വിറ്റു. അങ്ങനെ വിറ്റുകിട്ടിയ തുകയിൽ നല്ലൊരു പങ്ക് രവിവർമ്മ തന്റെ കീഴിൽ ടെക്നീഷ്യനായി പ്രവർത്തിച്ചിരുന്ന ദുന്ദിരാജ് ഗോവിന്ദ് ഫൽക്കേക്ക് നൽകി. 1913 ഇന്ത്യയിലെ ആദ്യ സിനിമ രാജാ ഹരിശ്ചന്ദ്രയുടെ സംവിധായകനും നിർമ്മാതാവുമായി വളരാൻ ഫൽക്കേക്ക് കഴിഞ്ഞത് അങ്ങനെയാണ്. അതുപോലെ 1918 സ്പാനിഷ് ഫ്ലൂവിന്റെ സമയത്ത് കുറച്ച് തിയേറ്ററുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലൂ ബാധയെ തുടർന്ന് തിയേറ്ററുകൾ അടക്കാൻ ന്യൂയോർക്ക് ഗവർണർ ഉത്തരവിട്ടിരുന്നെങ്കിലും നിബന്ധനകളോടെ അവ തുറക്കാൻ ഗവർണർ താമസിയാതെ അനുവാദം നൽകി. ഫ്ലൂ ബാധ മൂലം മാനസിക വിഷമത്തിലായ ജനങ്ങളെ പിരിമുറുക്കത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ചലച്ചിത്ര ആസ്വാദനത്തിലൂടെ കഴിയുമെന്ന് ഗവർണർക്കും മനസ്സിലായി എന്നതായിരുന്നു കാരണം. ശരിയല്ലേ? സിനിമ പോലെ നമ്മെ ഏതു പ്രതിസന്ധിയിലും ആശ്വസിപ്പിക്കാൻ വേറെ എന്തുണ്ട്? രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുള്ള പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും സൃഷ്ടിച്ച സാമൂഹിക അന്തരീക്ഷമാണ് പിൽക്കാലത്ത് ലോക സിനിമയുടെ ഗതിമാറ്റിയ ആവിഷ്കാര ശൈലി നിയോറിയലിസത്തിന്റെ പിറവിക്കും കാരണമായത്. ക്യാമറകൾ സമ്പന്നന്റെ കഥകളിലേക്കും വീരചരിതങ്ങളിലേക്കും മാത്രം തിരിക്കേണ്ട ഒന്നല്ല എന്നും ചേരിയിലെയും തെരുവിലെയും മനുഷ്യരുടെ വിയർപ്പിന്റെ പച്ചയായ ആവിഷ്കാരങ്ങൾ കൂടിയാണെന്നുമൊക്കെ ലോകത്തെ പഠിപ്പിച്ചു ഈ പുതിയ സിനിമാ വിപ്ലവം. ഹോം ഓപ്പൺ സിറ്റിയിൽ തുടങ്ങി ബൈസൈക്കിൾ തീവ്സിലൂടെ പത്തേർ പാഞ്ചാലി വഴി മലയാളത്തിൽ ന്യൂസ് പേപ്പർ ബോയിലേക്ക് എത്തിയ നിയോറിയലിസം അഥവാ പച്ചയായ ജീവിത ആവിഷ്കാരങ്ങൾ തീർച്ചയായും ഈ കൊറോണ കാലവും സിനിമയിൽ പുതിയ രീതികൾ സൃഷ്ടിക്കും. അതിനുള്ള തുടക്കങ്ങൾ ആയിക്കഴിഞ്ഞു. സിനിമകൾ അതിജീവിക്കും. കൂടുതൽ ലോക സിനിമാ വിശേഷങ്ങളുമായി എത്താം ഇവ ബഹേക്കസ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.